വെൽക്കം ടു മൈ ഹോം ഗാർഡൻ. ഇന്ന് എൻ്റെ കയ്യിലുള്ള മണി പ്ലാന്റ് വെറൈറ്റീസാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് പ്ലാന്റ് മാർബിൾ പോത്തോസ്. രണ്ടാമത്തെ പ്ലാന്റ് എൻജോയ് പോത്തോസ്. നെക്സ്റ്റ് പ്ലാന്റ് നിയോൺ പോത്തോസ്. നെക്സ്റ്റ് പ്ലാന്റ് സാറ്റിൻ പോത്തോസ്. നെക്സ്റ്റ് പ്ലാന്റ് സിൽവർ ലേഡി എന്ന് പറഞ്ഞ പോത്തോസ് ആണ്. നെക്സ്റ്റ് പ്ലാന്റ് സിൽവർ സാറ്റിൻ എന്ന് പറഞ്ഞ പോത്തോസാണിത്. സിൽവർ സാറ്റിനും സാദാ സാറ്റിനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് സാദാ സാറ്റിൻ, ഇത് സിൽവർ സാറ്റിൻ. ഇതിൽ കുറച്ച് സിൽവർ കളർ കൂടുതലാണ്. നോർമൽ സാറ്റിൻ ആണെങ്കിൽ ഡാർക്ക് ഗ്രീൻ ആയിരിക്കും കൂടുതൽ, സിൽവർ കുറവാണ്. നെക്സ്റ്റ് വെറൈറ്റി ഇത് സിൽവർ ആൻ. നെക്സ്റ്റ് വെറൈറ്റി സ്ലീപ്പിംഗ് പോത്തോസ്. നെക്സ്റ്റ് വെറൈറ്റി മഞ്ജുള പോത്തോസ്. ഇതിങ്ങനെ ഹാർട്ട് ഷേപ്പിൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ ആലിലയുടെ പോലെ തന്നെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതാണ് ഇത് മഞ്ജുള പോത്തോസ്. എൻജോയ് പോത്തോസിന് അത്രയും ഇതില്ല, ഇലയ്ക്ക് ഭയങ്കര വീതി കുറവായിരിക്കും. നെക്സ്റ്റ് വെറൈറ്റി മൂൺലൈറ്റ്, സ്പിൻഡസ് മൂൺലൈറ്റ് എന്ന് പറഞ്ഞ ഈ വെറൈറ്റിയാണ്. മണി പ്ലാന്റുകളെല്ലാം ബുഷിയാകാൻ വേണ്ടി നമ്മൾ ഇതിമേന്ന് ഒരു സ്റ്റെം കട്ട് ചെയ്തെടുക്കും. സ്റ്റെം കട്ട് ചെയ്തിട്ട് ഓരോ നോഡ് വെച്ച് ഇങ്ങനെ മുറിച്ചെടുക്കും. മണിപ്ലാന്റ് കട്ട് ചെയ്തിട്ട് വെള്ളത്തിയിട്ടിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നല്ല റൂട്ടാവും. ആ റൂട്ടായ മണിപ്ലാന്റുകളെല്ലാം എടുത്ത് പോട്ടിൽ ചാണാപ്പൊടിയും മണ്ണുമായിട്ടുള്ള മിക്സിൽ റൗണ്ട് റൗണ്ടായിട്ട് ഓരോന്നെടുത്ത് ഇങ്ങനെ കുഴിച്ചിടും. വേര് വന്ന ശേഷമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത്. രണ്ടാഴ്ച കൊണ്ട് തന്നെ ഈ ചട്ടി ഫുള്ളാവും, ഫുള്ളായി ഇതുപോലെ തൂങ്ങിക്കിടക്കും. അല്ല, തൂങ്ങിക്കിടക്കുന്നത് ഇത് നമുക്ക് ഓരോന്നേ എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് വളച്ച് 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 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നല്ല ബുഷിയായിട്ട് കിടന്നോളും. മണിപ്ലാന്റിന് ഞാനിതുപോലെ ബുഷിയായിട്ട് വരാൻ വേണ്ടി ആഴ്ചയിലൊരു ദിവസം ഉണങ്ങിയ ചായപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ മുട്ടത്തൊണ്ട് പൊടിച്ചത് ഇട്ട് കൊടുക്കാറുണ്ട് ചുറ്റിനും. അതുപോലെ കട്ടൻ ചായ ഒരു ടീസ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചത് ആറിയതിന് ശേഷം ഇതിൻ്റെ ഇരട്ടി വെള്ളത്തിൽ മണിപ്ലാന്റിന് ഒഴിച്ചു കൊടുക്കും. പിന്നെ ചെയ്യുന്നതാണ് ആസ്പിരിൻ ടാബ്ലറ്റ്സ്. അത് 150 ആണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഇത് പൊടിയാൻ കുറച്ച് പ്രയാസമാണ് ഈ ടാബ്ലറ്റ്.
നമ്മൾ അത് മിക്സിയിലിട്ടോ അല്ലെങ്കിൽ നല്ലോണം കല്ലിലിട്ട് നല്ലോണം പൊടിച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് നേർപ്പിച്ചിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇത്രയുള്ള എൻ്റെ മണിപ്ലാന്റ് വെറൈറ്റീസ്. ഈ രീതിയിലൊക്കെയാണ് ഞാൻ ഇത്രയും പുഷിയാവാൻ വേണ്ടി ചെയ്യുന്ന രീതികളൊക്കെ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.